ഒരു മനുഷ്യന് മാത്രമേ അവൻ്റെ ഉള്ളിൽ നിന്ന് അവനെ പണിയുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് പലപ്പോഴും മനുഷ്യന്റെ ക്രൂരതകളെയും അവന്റെ പാപത്തെ പോലും ദൈവം വിളിക്കുന്നത് തിരിച്ചറിവില്ലാത്ത കാരണ കാര്യങ്ങളെന്നാണ് ഇവർക്ക് തിരിച്ചറിവില്ല ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല ക്രിസ്തുവനെ നോക്കുക അവൻ ക്രൂശിക്കപ്പെടുമ്പോൾ അവൻ തന്നെ കൃഷിച്ചവരെ കുറിച്ച് ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഈ ദുഷ്ടന്മാരെന്നെ കൃഷിച്ചു എന്നല്ല പറയുന്നത് ഇത് തിരിച്ചറിവില്ലാത്ത മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് തിരിച്ചറിവില്ലാത്ത മനുഷ്യൻ്റെ പാപം നിറഞ്ഞ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ കുരിശ് താണിറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് തന്നെ ക്രിസ്തുവിൻ്റെ കുരിശ് വിഭജിക്കപ്പെട്ടവൻ്റെ കുരിശ് താഴ്ന്നിറങ്ങുക എന്നുള്ളത് ഇത് സങ്കടങ്ങളുടെ കാൽവരി സങ്കടങ്ങളും തകർച്ചകളും ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് നമുക്കൊരു തിരിച്ചറിവ് സമ്മാനിക്കും ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ വെച്ച് തിരിച്ചറിയുന്നത് ഇനി തനിക്ക് പോകാൻ ഭൗമികമായ രീതിയിൽ ഇതിൽ കൂടുതൽ താഴാൻ മറ്റൊരു ഇടമില്ല എന്നതിലേക്കാണ് അവൻ്റെ ഈ കണ്ടെത്തൽ ഈ തിരിച്ചറിവ് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തു പോവാൻ അവനെ പര്യാപ്തമാക്കുന്നുണ്ട് അങ്ങനെയാണ് അവൻ എഴുന്നേറ്റ് നടക്കുന്നതും സ്വർഗത്തെക്കുറിച്ച് പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും തിരിഞ്ഞു നടക്കുന്നതും ഒക്കെ ജീവിതത്തിൻ്റെ ഈ തിരിഞ്ഞു നടപ്പിൽ പലപ്പോഴും നമ്മൾ ഭയത്തോടെയാണ് തിരിഞ്ഞു നടക്കുന്നത് ദൈവം കരുണയാണ് ദൈവത്തിന് കരുണയെന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ മത്തായുടെ സുവിശേഷത്തിൽ അഞ്ച് നാൽപ്പത്തഞ്ചിൽ വായിക്കുന്നത് പോലെയും നീതിമാൻ്റെയും നീതിരഹിതരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും ദുഷ്ടന്റെയും ശിഷ്ടൻ്റെ മേൽ മഴ പെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവം എല്ലാവരുടെയും മുകളിൽ കരുണ്യ കാരുണ്യമായി നിൽക്കുന്ന ദൈവം എല്ലാവരുടെയും മുകളിൽ കൃപയായി നിൽക്കുന്ന ദൈവം പലപ്പോഴും നമ്മുടെ പരിമിതികൾ കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് ദൈവത്തിന് അങ്ങനെ വിധിക്കാൻ കഴിയില്ല പാപിയെ പോലും വിധിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല അതുകൊണ്ടാണ് മത്തായൊരു സുശേഷം ഏഴിൽ നമ്മൾ വായിക്കുന്നത് വിധിക്കരുത് എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല എന്ന് വിധിക്കുവാൻ കഴിവുള്ളവൻ ദൈവമായിരുന്നിട്ട് കൂടി ദൈവം ആരെയും വിധിക്കുന്നില്ല ക്രിസ്തു കണ്ടുമുട്ടുന്ന പാപികളിൽ ആരെയും ക്രിസ്തു വിധിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന എത്രയോ വ്യക്തികളുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം പാപാവസ്ഥയിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് ജനം അവരുടെ മേൽ കുറ്റം ആരോപിച്ചു കഴിഞ്ഞു ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം അവൾ കല്ലെറിയപ്പെടും ഈ സ്ത്രീ ക്രിസ്തുവിനു മുമ്പിൽ മനസ്സുകൊണ്ട് കരുണയാചിക്കുന്നു ഏതു നിമിഷവും അവളുടെ മേൽ കല്ലുകൾ പതിക്കാം പക്ഷേ ക്രിസ്തുവിൻ്റെ ജ്ഞാനം ഈ സ്ത്രീയെ രക്ഷിക്കുന്നുണ്ട് എന്നിട്ടും കണ്ണുകൾ ഉയർത്തി ക്രിസ്തു ഒരിക്കലും അവളോട് ചോദിക്കുന്നില്ല നീ എത്ര തവണ പാപം ചെയ്തു ആരുടെയൊക്കെ കൂടെ പാപം ചെയ്തുവെന്ന് ഈ സ്ത്രീയോട് പറയുകയാണ് ആരും നിന്നെ വിധിച്ചില്ലേ ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അവൻ അവൾക്ക് നൽകുക അതല്ലാതെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്ന ഒരു നോട്ടം പോലും ക്രിസ്തുവിൻ്റെ പക്കൽ നിന്ന് ഉണ്ടാകുന്നില്ല പലപ്പോഴും അമിതമായ പാപബോധം അടിച്ചേൽപ്പിക്കുന്ന ഒരാത്മീയത നമുക്ക് നമുക്ക് ചുറ്റും രൂപപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പാപബോധം എന്നത് അതിൽ തന്നെ തെറ്റായ ഒരു കാര്യമല്ല എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മൂല്യത്തെ തകർത്ത് കളയത്തക്ക രീതിയിൽ നാം എന്തൊക്കെ ആരോപിച്ചാലും അത് തെറ്റാണ് എന്ന് നമ്മൾ ഓർക്കണം അത് ക്രിസ്തു ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല നിയമങ്ങൾ കൊണ്ട് ഒരാളെയും പടുത്തുയർത്തുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എത്ര നിയമങ്ങൾ വെച്ചാലും എത്ര നിയമ നമ്മൾ അവരെ പഠിപ്പിച്ചാലും അതുകൊണ്ടൊന്നും ഒരു വ്യക്തിയെ പടുത്തു കഴിയുകയില്ല സ്നേഹം കൊണ്ടല്ലാതെ ക്രിസ്തുവിൻ്റെ കരുണ നിറഞ്ഞ നോട്ടം ഈ സ്ത്രീയെ തൻ്റെ ജീവിതത്തിന് നന്മയിലേക്ക് നയിക്കുന്നുണ്ട് സക്കേബൂസിൻ്റെ ജീവിതം എടുക്കുക ക്രിസ്തുവിനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ച വ്യക്തിയാണ് പൊക്കം കുറവായിരുന്നതിനാൽ മരത്തിൽ കയറി അവൻ്റെ ഉള്ളു മനസ്സിലാക്കി ക്രിസ്തു അവനെ വിളിച്ചു അവൻ്റെ ആഗ്രഹം കാണുക എന്നുള്ളതായിരുന്നു പക്ഷേ ക്രിസ്തു അവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സാമീപ്യം സഖേബൂസിനെ ഞാൻ ഏറ്റവും വലിയ ഭാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞു നടക്കുവാനായിട്ട് തയ്യാറെ ആക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ അതിനെ കഴിഞ്ഞൊക്കെ ഉപരിയായി സഖേവൂസ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയാണ് സൗഹൃദത്തിൻ്റെ തലത്തിലേക്ക് സഖേവൂസിന് വളരുവാനായിട്ട് കഴിയുന്നു ഏത് പാപിയായാലും ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അവരൊക്കെ ഉയർത്തിയ ശിരസോടെയാണ് നടന്നു പോയിരിക്കുന്നത് അതായത് ക്രിസ്തു കണ്ടത് ഒരു വ്യക്തിയുടെ മൂല്യമാണ് എന്നുള്ളതാണ് നമ്മൾ പലരും കാണുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തികളിലൂടെ പ്രവർത്തികളിലെ ആത്മീയതയാണ് ഒരു വ്യക്തിയുടെ ആത്മീയതയല്ല പ്രവർത്തികളിലെ ആത്മീയതയും വ്യക്തിയിലെ ആത്മീയതയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് പ്രവൃത്തിയുടെ ധാർമ്മികതയോ അധാർമികതയോ ഒക്കെ നമുക്ക് ചിന്തിക്കുവാനും ചോദ്യം ചെയ്യുവാനും കഴിയും ക്രിസ്തുവിന് ഈ കൺസേൺ ഒന്നുമില്ല ക്രിസ്തു ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിലെ സാധ്യതയാണ് കാണുന്നത് ഇയാൾക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് സ്നേഹത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സ്നേഹത്തിൻ്റെ ധാരാളിത്വത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ക്രിസ്തു ഈ ധൂർത്തപുത്രൻ്റെ ഉപം പറഞ്ഞിരിക്കുക അപാരമായ കരുണയുടെ അഗാധമായ കരുണയുടെ ഈ ഉപമ ഏതൊരു പാപിക്കും ക്രിസ്തുവിൽ ഇടമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ഉപമ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ പോലും തിരിച്ചുവരവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഉപമ പലപ്പോഴും നമ്മൾ വിധിക്കുന്നുണ്ട് ആളുകളെക്കുറിച്ച് അവർ പാപം ചെയ്തൊരു പക്ഷേ ദൈവത്തിൽ നിന്നും അകലെയാണ് എന്നും ഇവരൊന്നും ഒരിക്കലും ശരിയാവുകയില്ല എന്നും മനസ്സുകൊണ്ട് അടക്കം പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നിന്നും ഒരുപാട് ദൂരം അകലെയാണ് ക്രിസ്തുവിനൊരിക്കലും അങ്ങനെയാവാൻ കഴിയില്ല ക്രിസ്തുവിനൊരിക്കലും ഒരാളെ വിധിക്കുവാൻ കഴിയുകയില്ല ഒരിക്കലും അങ്ങനെ കടന്നു പോകാനും കഴിയുകയില്ല നാം ചിലപ്പോഴും മറ്റുള്ളവരെ ഒഴിവാക്കാറുണ്ട് ഇടപെടാതെ കാരണം സൗമ്യമായി പലരോട് ഇടപെടാനായിട്ട് നമുക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടപെടൽ ഇടപെടലുകൾ മറ്റാളെ പലപ്പോഴും തകർത്ത് കളയുകയാണ് നാം കാണിക്കുന്നത് കാർക്കശ്യമാണ് നമ്മുടെ ആത്മീയതയിൽ കാർക്കശ്യം നിറഞ്ഞ ആത്മീയത ഒരാളെയും മനസാന്തരത്തിലേക്ക് നയിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കണം കരുണയാണ് ഒരു വ്യക്തിയെ മനസാന്തരത്തിലേക്ക് നയിക്കുക ഉപാധികളില്ലാത്ത സ്നേഹമാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുക തുടർച്ചയായ ഉപദേശങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെയും നന്നാക്കാൻ ഒരു വ്യക്തിയും കഴിയുകയില്ല നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് പരീക്ഷിച്ച് നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ആർക്കും വേണ്ടാത്തതും ഉപദേശമാണ് നമ്മൾ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുന്നു ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുന്നു മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നു മക്കളെ മാതാപിതാക്കളെ ഉപദേശിക്കുന്നു ലോകം മുഴുവൻ ഉപദേശമാണ് അങ്ങനെ ഒരുപാട് ഉപദേശിമാരുമുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഉപദേശം പക്ഷേ ആർക്കും വേണ്ടാത്ത സംഭവമാണ് ഉപദേശം എന്ന് പറയുന്നത് ആർക്കും സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉപദേശം എന്ന് പറയുന്നത് വിധിയും അതുപോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഒരാളുടെ തെറ്റ് കണ്ടുപിടിക്കുന്നു നമുക്കൊരു ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മൾ ആദ്യം പറയുന്നത് വിധിയാണ് നീ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അങ്ങോട്ട് പ്രസ്താവിക്കുകയാണ് ഒരു വ്യക്തിയെ തിരുത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് പോലും വിധി